ഒരു സർക്കാരിന് ഒരു സർക്കാരിന് ഏറ്റവും തലവേദന സൃഷ്ടിക്കാനും ഏറ്റവും കൂടുതൽ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഭരിക്കാൻ ഏറ്റവും സുഖകരമായ സാഹചര്യം ഒക്കെ ഉണ്ടാക്കാനും കഴിയുന്നത് ഒരേ ഫോഴ്സിനാണ്. ആ ഫോഴ്സിൻ്റെ പേരിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ പോയ ഒറ്റ വർഷത്തിനുള്ളിൽ ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഷയെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നതാണ്, കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഒറ്റപ്പെട്ട സംഭവം എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമില്ല, ലഘൂകരിച്ചുള്ള കാഴ്ചപ്പാടില്ല, കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നിർമ്മൺകരയിലെ സംഭവത്തിൽ പെട്ടെന്ന് ത്വരിതഗതിയിൽ നടപടിയുണ്ടാകുന്നു. അമ്പലവയലിലെ കേസിൽ സസ്പെൻഷൻ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഈ നടപടികൾ ഇങ്ങനെ കാര്യക്ഷമമായി തുടരുമോ? അങ്ങയുടെ ആമുഖത്തോടെ തന്നെ ഞങ്ങൾക്ക് ദയാരഹിതമായ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതായി വരുന്നുണ്ട്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 6 വർഷക്കാലത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഭരണകാലം, ആ ഭരണകാലയളവിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട വന്നത് പോലീസിൻ്റെ പേരിലാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ്. മാധ്യമ വാർത്തകൾ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ പോലീസിനെതിരെ അർദ്ധസത്യങ്ങളുടെയും നിറം പിടിപ്പിച്ച നുണകളുടെയും ഒക്കെ പേരിലായിരിക്കാം. പക്ഷേ കേരളത്തിൻ്റെ സമീപ ഭൂതകാലം എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യ എന്ന രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുമായിട്ടുള്ള ക്രമസമാധാന നിലയാവട്ടെ, പോലീസിങ്ങിനെ സംബന്ധിച്ചുള്ളതാകട്ടെ, ഏതളവുകോൽ വെച്ച് പരിശോധിച്ചാലും ഏറെ പ്രതീക്ഷാ നിർഭരമായ നിലയിലാണ് കേരളത്തിലെ പോലീസ് സേന നവീകരിക്കപ്പെടുന്നതും മുമ്പോട്ടേക്ക് പോകുന്നതും. പിന്നെ ചെറുതെങ്കിലും ഉണ്ടായിട്ടുള്ള ഏത് പ്രശ്നങ്ങളും അതിനെ ഒറ്റപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഏകമായ പ്രശ്നമെന്നോ ഒന്നും ഞാൻ വിലയിരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അങ്ങയുടെ തന്നെ ഓർമ്മയിലുണ്ടാകും സഖാവ് കൊടിയേരിയുടെ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനങ്ങളിൽ ഒന്ന്, മാധ്യമപ്രവർത്തകർ അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെന്ന് ചോദിച്ചിരുന്നത് പോലീസിനെതിരെയുള്ള വിമർശനം പാർട്ടി ചർച്ച ചെയ്തോ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരുടെ പരിച്ഛേദമായിരുന്ന സഖാവ് കൊടിയേരിയുടെ അന്നത്തെ മറുപടി, പോലീസിനെതിരെ എല്ലാ കാലങ്ങളിലും വിമർശനമുണ്ടായിട്ടുണ്ട്, അതായത് ഇടതുപക്ഷമെന്നോ ഇടതുപക്ഷ ബിരുദമെന്നോ ഭേദമില്ലാതെ എല്ലാ കാലങ്ങളിലും പോലീസിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോലീസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുണ്ടാകുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ, മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പരിച്ഛേദം പോലീസ് സേനയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകത എന്താണ്? എപ്പോഴൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ ആ പ്രശ്നങ്ങൾക്ക് നേരെ സമരസപ്പെടലുകളില്ലാതെ, ഏതു സമരസപ്പെടലുകൾക്കും സ്വാധീനങ്ങൾക്കും ശുപാർശകൾക്കും അതീതമായി നിർദ്ദയമായ നടപടികളും റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനുകളും തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുക, അതുവഴി നവീകരിക്കപ്പെട്ട ഏറെ മനുഷ്യത്വമുഖമുള്ള ഒരു പോലീസ് സേനയെ സൃഷ്ടിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക. ആ അനുഭവത്തിൽ, ആ കാര്യത്തിൽ, നടപടിക്രമങ്ങളുടെ കണക്കെടുപ്പിൽ ഇടതുപക്ഷ കാലികൾ വരെ പോലീസ് കേരളത്തിന് മാതൃകയാണ്, ഇന്ത്യക്ക് പ്രതീക്ഷയാണ്. ശ്രീ ജേക്സി തോമസ്, ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ സർക്കാരുകൾ, കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഏറ്റവും കൂടുതൽ പഴി കേട്ടത് പോലീസിൻ്റെ പേരിലല്ല എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ മറ്റെന്തെങ്കിലും പഴി കേൾക്കാനുള്ള സാഹചര്യം അതിലേറെ ഉണ്ടായിരുന്നോ എന്നാണോ അങ്ങ് പറഞ്ഞു വെക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അങ്ങ്, ഞാൻ ചോദിക്കുന്നത് ഈ മാസം, അതായത് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ പകുതി മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഇത് 6ാമത്തെ തവണയാണ് പോലീസിനെ പറ്റി, അല്ലെങ്കിൽ പോലീസിൻ്റെ കാര്യക്ഷമതയില്ലായ്മയെ പറ്റിയോ ക്രിമിനൽ വാസന അടക്കമുള്ള പ്രവണതകളെ പറ്റിയോ ഇതേ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. അത് എന്തെങ്കിലും ഒരു കള്ളക്കേസിൻ്റെ പേരിലല്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കിളികൊല്ലൂരിലടക്കം, ഇവിടെ മ്യൂസിയത്തിലടക്കം, പാറശാലയിലടക്കം ഒക്കെ വരുന്ന വീഴ്ച, തലശ്ശേരിയിലടക്കം ഒക്കെ വരുന്ന വീഴ്ചകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടത്. എന്നിട്ട് പോലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെ 3 കാര്യങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഞാൻ തുടക്കമിട്ടത്. എന്നിട്ട് പോലും ഇത്രയധികം സംരക്ഷണ മനോഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ജയ്ക്ക്, എവിടെയാണ് അത്തരമൊരു സംരക്ഷണ മനോഭാവം? അങ്ങ് വിശദമാക്കേണ്ടതുണ്ട്. അങ്ങേക്ക് പിന്നെ അത്തരമൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു ചർച്ചയിൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇതെന്തായാലും വിഷയ കേന്ദ്രീകൃതമായി നമുക്ക് തന്നെ തുടരുകയും ചെയ്യാം. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോഴങ്ങ് ചൂണ്ടിക്കാണിച്ച ചില കേസുകൾ, ഈ കേസുകളുടെ പ്രത്യേകത എന്താണ്? തലശ്ശേരിയിലുണ്ടായ സംഭവ വികാസം, ഈ ആ പ്രശ്നത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള മഹാഭൂരിപക്ഷം പേരുടെയും പ്ലീ എന്താണ്? അവർ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ വൈകി നടപടിയെടുക്കാൻ എന്നുള്ളതാണ്. മ്യൂസിയം കേസിലുണ്ടായ പ്രശ്നം എന്താണ്? പ്രതികളുടെ രേഖാചിത്രം പുറത്തുവിട്ട് 48 മണിക്കൂറിനകം വനിതാ ഡോക്ടർക്ക് സംതൃപ്തമായ പോലീസ് അനുഭവത്തോടുകൂടെ അവർ നമ്മുടെ തന്നെ ഒരു ഫോറിൽ വന്നിരുന്നുകൊണ്ട് നടപടിയെടുക്കാൻ കുറച്ച് മണിക്കൂറുകൾ വൈകി എന്നുള്ളതായിരുന്നില്ല തലശ്ശേരിയിലെ പ്രശ്നം.